ഐഎൻടിയുസി പ്രവർത്തകരെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മരട് നഗരസഭാ വൈസ് ചെയർമാനും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ ആന്റണി ആശൻ പറമ്പിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ആന്റണി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന പോലീസിന്റെ വാദം കോടതി അംഗീകരിച്ചു. ആന്റണി ആശാൻ പറമ്പിലിന് ഗുണ്ടാ ബന്ധമുണ്ടെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി. തുടർന്ന് പോലീസിന് മുമ്പിൽ കീഴടങ്ങണമെന്ന് കോടതി ഉത്തരവിട്ടു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ഗിരീഷ്മ, കരാറുകാരനും ഐഎൻടിയുസി പ്രവർത്തകനുമായ ഷുക്കൂറിന്റെ പരാതിയെ തുടർന്നായിരുന്നു മരട് നഗരസഭാ വൈസ് ചെയർമാനും കോൺഗ്രസ് നേതാവുമായ ആന്റണി ആശാൻപറമ്പിലിനെതിരെ പോലീസ് കേസെടുത്തത്. ഇതിനെ തുടർന്ന് ആന്റണി ആശാൻപറമ്പിലും കേസിൽ കൂട്ടുപ്രതിയായ മറ്റൊരു കൌൺസിലർ ജിൻസൺ പിന്ററും ഒളിവിലാണ്. ഇരുവരും കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളാണ്. സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ പോലീസ് ജാമ്യാപേക്ഷയെ, മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തു. ഇരുവർക്കും ഗുണ്ടാ സംഘവുമായി അടുത്ത ബന്ധമാണുള്ളത് എന്നാണ് പോലീസ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകലിന്റെ സൂത്രധാരനാണ് ഈ ആന്റണി ആശാൻപറമ്പിൽ. ഇരുവരും സമൂഹത്തിന് ഭീഷണിയാണെന്ന്, ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് തുടങ്ങിയതായിരുന്നു പോലീസിന്റെ നിലപാട്. ഈ നിലപാട് അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇരുവരുടെയും മുൻകൂർ ജാമ്യ ഹർജിയിൽ തള്ളിയത്. ഇരുവരും മുൻകൂർ ജാമ്യത്തിന് അർഹരല്ലെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ കോടതി ഇവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ സ്ഥലത്തെ ചെളി നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു കരാറിന്റെ പേരിലായിരുന്നു ഐഎൻടിയുസി പ്രവർത്തകനായ ഷുക്കൂറിനെ കോൺഗ്രസ് നേതാക്കൾ തന്നെ തട്ടിക്കൊണ്ടുപോയത്. മരട് നഗരസഭാ വൈസ് ചെയർമാനായിരുന്നു ഈ ആന്റണി. നഗരസഭാ വൈസ് ചെയർമാന്റെ കാറിലാണ് തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ വിവാദം ഇത് സൃഷ്ടിക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് നാലു പേർ ഇതിനകം അറസ്റ്റിലുണ്ട്. ഇവരുടെ കൂടി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ആന്റണി ആശാൻപറമ്പിൽ ഉൾപ്പെടെയുള്ള രണ്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഏതാണ്ട് ഒരു മാസത്തിലധികമായി ആന്റണി ആശാൻപറമ്പിൽ ഒളിവിലാണ്. ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്ന നിഗമനത്തിലാണ് പോലീസ്. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ ഇയാളെ പിടികൂടുന്നതിനുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഐഎൻടിയുസി പ്രവർത്തകനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കോൺഗ്രസ് നേതാവ് ആന്റണി ആശാൻപറമ്പിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.